ോയ്ക്ക് ഇവിടെ എത്ര മൂളങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കി നമ്മുടെ പുതിയ പോട്ടി മിക്സിൽ ചെയ്ത് നിറയെ മൂളങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ചെടിയുടെ ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ചെടി കുളിപ്പിക്കത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു അവർ ചാനൽ എങ്ങനെയുണ്ട് എല്ലാവരുടെയും എങ്ങോട്ടെല്ലാവരുടെയും റോസൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ എല്ലാവരുടെയും റോസിൻ്റെ വലിയ പ്രശ്നമാണ് ഇത് കുരുടിച്ച് പോവുക മുരണ്ടി മുരണ്ട് നിൽക്കുക എന്നൊക്കെയുള്ളത് വലിയൊരു വിഷയമാണ് അപ്പോൾ അത് എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നോക്കാം ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടല്ല അത് കൺട്രോൾ കണ്ട്രോളാകുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മരുന്നടിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് മാറ്റാം അത് രാസ കീടാശിനിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട അതെന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ ഒരു കുരടിച്ച് നിൽക്കുന്ന റോസ് നമുക്ക് പോട്ടിലേക്ക് മാറ്റി എങ്ങനെ അത് നമ്മളുടെ സ്വന്തം പോട്ടി മിക്സിലേക്ക് മാറ്റി എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതും കൂടെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഈ റോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടാത്ത ആർക്കാണല്ലോ ആരാണല്ലേ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ ഇതേ നമ്മൾ റോസ് ഇതുപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് റോസ് നിൽക്കുന്നതാണ് പക്ഷേ ഈ ഒരു പൂപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല പ്രോപ്പറായിട്ട് വളമിട്ട് കൊടുക്കാത്തതാണ് ഒന്നാമത്തെ കാര്യം എന്നാലും ഇതിന് കുരടിപ്പ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ കുരടിപ്പ് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അപ്പോൾ അതിന് മുമ്പായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് അദ്ദേഹം നോക്കി ഈ ഒരു റോസ് കണ്ടോ ഇതും ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച നല്ലൊരു റോസ് ആയിരുന്നു ഇത് ആകെപ്പാട് മുരണ്ട് നിൽക്കുക ശരിക്കും അത് ചട്ടിയിൽ നിന്നും മാറ്റിയില്ല അപ്പോൾ നോക്കി ഇതെല്ലാം ആകെപ്പാട് എന്താ കരിഞ്ഞും ഇതിൻ്റെ ഒരു ലൈഫ് ഇപ്പോൾ പോകും പക്ഷേ ഇപ്പോൾ ഇവർ നഴ്സറിലൊക്കെ ഒക്കെ വെക്കുന്നതാണെങ്കിൽ എത്ര നാളാണെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നതും കാണാം അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം മാറ്റി വെക്കാം അതിന് ശേഷം ഇതിൻ്റെ കുരുടിപ്പ് മാറ്റാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നോക്കിയാൽ ഇതിൻ്റേതായി ഈ പല കമ്പുകളും ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെ കുറച്ച് വളരെ കുറച്ച് ഇല മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇതുപോലെ നല്ലൊരു കട്ടർ കട്ടറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എളുപ്പത്തിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള കട്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി അതിനകത്ത് കട്ടറുണ്ട് ഈ പ്രൂണർ ഉണ്ട് അപ്പം ഇത് അത്യാവശ്യമാണ് എല്ലാ വീടുകളിലും ഒരു പ്രോണ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പോൾ നമുക്കിത് ഒരൽപ്പം ഒന്ന് താഴ്ത്തി ഈ ഒത്തിരി ചെറിയ ശാഖകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നോക്കിയേ ഇതിനെ നമുക്ക് നമുക്ക് മാറ്റി നടാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊന്ന് ഈ മണ്ണൊക്കെ മാറ്റി വേര് മാത്രമാക്കി എടുക്കാം നോക്കിയത് ഇതിൻ്റെ മണ്ണ് ഞാൻ മാറ്റി ഈ ഇതിൻ്റെ കവറ് മാറ്റി ഇനി നമുക്കിത് മണ്ണ് മാറ്റാം അത് ഒരല്പം വെള്ളത്തിലൊക്കെ ഇട്ട് മാറ്റി കഴിഞ്ഞാൽ വേര് ഒന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് നമുക്കെടുക്കാം ഇതിൻ്റെ വേരിൻ്റെ അവസ്ഥയൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഒന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മണ്ണ് മാറ്റണം അല്പം മെനക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അല്പം മെനക്കെട്ടാലൊക്കെ ഇതൊക്കെ നടക്കത്തുള്ളൂ മതി നിർത്തി നോക്കിയാൽ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ വേര് ഇതിനകത്ത് കൂടെ എങ്ങനെ ഓടുവെന്നുള്ളത് നമുക്കറിയത്തില്ല അതുപോലെ ടൈറ്റാണ് ഇതൊന്നും പൊട്ടിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ ആ വലിയ മണ്ണെല്ലാം കളഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഒഴിച്ച് കുതിർത്തിട്ട് കളയാം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചെറിയ വേരെല്ലാം ഉള്ളത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് പോവാത്ത രീതിയിൽ നമുക്ക് ചെറുതായിട്ട് ഒഴിച്ച് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വേരെല്ലാം ഒന്ന് റെഡിയായി കിട്ടും ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ നോക്കിയേ നമ്മൾ അതിൻ്റെ വേര് മുഴുവൻ കറക്റ്റായിട്ട് നിർത്തി മണ്ണ് മുഴുവൻ കളഞ്ഞു പക്ഷേ ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത് ഒരു പുതിയ വേര് പോലും ഇതിനകത്തില്ല എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന വേര് മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് മാറ്റാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ ചട്ടി നമുക്ക് നോക്കണം ഏത് ചട്ടിയാണോ എടുക്കുന്നത് അത്യാവശ്യം ഒരു പത്തിഞ്ചെങ്കിലും വലിപ്പമുള്ള ഒരു ചട്ടിയെങ്കിലും വേണം അപ്പോൾ അതിനകത്ത് ഹോൾ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം അഥവാ ഇല്ലെങ്കിൽ ഇതിനകത്താണെങ്കിലും ഇടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷേ ഹോളൊന്നും കറക്റ്റല്ല അപ്പോൾ അതൊന്ന് നമ്മൾ കറക്റ്റാക്കി ഹോളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക കാരണം അത്യാവശ്യം വെള്ളം പോകാനുള്ള കൂടുതൽ വരുന്ന വെള്ളം പോകാനുള്ള സ്പേസ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് പോട്ടിങ് നിറയ്ക്കാം ഓക്കെ ഇപ്പോൾ അതെ ഹോളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഈ ചട്ടിയിൽ നമ്മുടെ ഈ ഹോളിൻ്റെ അവിടെ ഹോളിലൂടെ ഈ പോട്ടി മിക്സ് ഒന്നും പോകാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കല്ലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കുക എന്നിട്ട് നമുക്ക് പോട്ടി മിക്സ് കൊടു ഇട്ട് കൊടുക്കാം ഇതാണ് പോട്ടി മിക്സ് നമ്മുടെ പ്രത്യേക ഇനം പോട്ടി ആണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കൊണ്ടുള്ള ഒരു പോട്ടി ആണ് കേട്ടോ ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് ഇട്ടുകൊടുക്കാം ശരിക്കും ഇതിനകത്ത് ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തത് കൊണ്ടാണ് ഇത് അത്ര എഫക്റ്റീവാണെന്ന് തോന്നിയത് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് എന്നിട്ട് ഇനി ഏകദേശം ഒരു അരഭാഗം കഴിയുമ്പോൾ പകുതിയോളം കഴിയുമ്പോൾ നമ്മളുടെ ഈ വേര് വേരുപടലത്തെ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെ വേരൊന്നും കളയാ കളയാതെ തന്നെ നമ്മൾ ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് പോട്ടി മിക്സിലെ ചാണകപ്പൊടിയും നമ്മുടെ സ്യൂഡോമോണസും അങ്ങനെ എല്ലാം വന്നിട്ടുള്ള ഒരു പോട്ടി ആണ് സംഗതി അടിപൊളിയാണ് കേട്ടോ ഞാനത് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ റെഡിയായ ചെടിയും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇരുത്തി ഒന്ന് ഞെക്കി ഉറപ്പിക്കണം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഏകദേശം ഈ ഒരു വെട്ട് ഭാഗം വരെ നമ്മൾ അത് ഏത് പോട്ടി മിക്സ് ആണെങ്കിലും നമ്മൾ അവിടം വരെ വെള്ളം നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്ത് സെറ്റാക്കണം ഇത് നോക്കിയാൽ ഒട്ടും വെയിറ്റ് ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കി എടുക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഇതിന് ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു സാധനം കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട് അതും കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ നമ്മളിപ്പോൾ കണ്ടു ഇതിൻ്റെ മണ്ണിൽ ഒട്ടും വേരോട്ടമൊന്നും ഇല്ലായിരുന്നു പുതിയ വേരുകളൊന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ഈ പോട്ടിമിക്സിലൂടെ അടിപൊളിയായിട്ട് വേരോട്ടം ഉണ്ടാവുകയും നല്ല കാരണം ഒന്നാമത് ഇളകിയ പോട്ടിമിക്സാണ് അതുകൊണ്ട് തന്നെ നിറയെ വേരോട്ടം ഉണ്ടാവുകയും നല്ല ആരോഗ്യത്തോടി ചെടികൾ വളരുകയും അതുപോലെ തന്നെ വെള്ളം വളരെ കുറച്ച് മതി ഈ വേനൽ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമുക്കിതിനെ നല്ല ഭംഗിയാക്കി റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പോട്ടിങ് മിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ പോട്ടീം മിക്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്കിത് ഇതിന് ഇനി ഇതുപോലെ ചെയ്തവരെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതേ നോക്കിയാൽ ഇത് നമ്മളങ്ങനെ നമ്മുടെ പുതിയ പോട്ടി മിക്സിൽ ചെയ്ത് നിറയെ മൂളങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇത് വാടിയ ഒരു കമ്പായിരുന്നു വൈഫ് ഒഴിക്കുകയും ചെയ്തു അയ്യോ ഇത് എന്ന് പക്ഷേ വാടിയതായിരുന്നു ഞാൻ വെച്ചിരുന്നത് പക്ഷേ പുതിയ മൂളങ്ങളെല്ലാം വന്ന് നല്ല സെറ്റായിരിക്കേണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ വീണ്ടും നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നോക്കി ഇവിടെ എത്ര മൂളങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കി ഇവിടെ എല്ലാം പുതിയ 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 മൂളങ്ങൾ വന്നെല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടപ്പോഴാണ് നിങ്ങൾക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് കാരണം നമ്മളുടെ റോസിന് എപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ റോസിൻ്റെ മുരടിപ്പ് മാറാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബത്തശീലിയമാണ് ബെറ്റശീലിയം എന്ന് പറയുന്നത് ഇത് ജൈവ കുമിളാണ് ശരിക്കും ഈ കുമിള് നമ്മൾ ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിയിൽ ഈ കുമിള് വളരുകയും ഇതിനകത്ത് അറ്റാക്ക് ഉണ്ടാക്കുന്ന പ്രാണികളെ അല്ലെങ്കിൽ ജീവികളെ അത് നശിപ്പിക്കുകയാണ് അത് അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഇതെങ്ങനെയാണെന്ന് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കിത് ഇപ്പോൾ സ്പ്രേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കഞ്ഞിവെള്ളമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിനാണ് നമ്മൾ വെർട്ടസീലിയം വെർട്ടസീലിയം നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് വെറും പച്ചവെള്ളത്തിലല്ല ഈ കഞ്ഞിവെള്ളത്തിലാകുമ്പോൾ ഈ വെറ്റസീലിയം ത്തിന് ആ പശിമ ഉണ്ടാകുകയും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് ആ ചെടിയിൽ ചെടിയുടെ ഇലയിൽ ഇരിക്കാനായിട്ട് നല്ലതാണ് അത് അതിൽ പറ്റിപ്പിടിച്ച് ഈ കഞ്ഞിവെള്ളം പറ്റിപ്പിടിച്ച് വെറ്റസീലിയമായിട്ടിരുന്നുള്ളൂ പക്ഷേ ചിലപ്പോൾ നമ്മളുടെ വെള്ളം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം പിടിക്കത്തില്ല തുള്ളി തുള്ളിയായിട്ട് നമുക്കറിയാം മറ്റേ നമ്മുടെ ചേമ്പലയിൽ ഇരിക്കുന്ന പോലെ തുള്ളി തുള്ളിയായിട്ട് ഉള്ളൂ അത് ചിലപ്പോൾ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിക്കുക ണമെന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കഞ്ഞുവെള്ളം കുറച്ച് പകുതി വെള്ളവും പകുതി കഞ്ഞിവെള്ളവുമായിട്ട് അതായത് വൺ ഇസ് ടു വൺ എന്നുള്ള രീതിയിൽ നമ്മൾ അര ലിറ്റർ വെള്ളവും ലിറ്റർ കഞ്ഞുവെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ വെറുതെ സീലി ഒഴിക്കാൻ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കഞ്ഞുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതേ നമ്മുടെ ഹാരി വന്നത് കണ്ടോ ഡാ ഹാരി കുട്ട പോടാ ഡാ ആ അവിടെ പോയി കിടന്നു ബൈ ഇവിടെ വന്നിരിക്കാ ഡാ ഹാരിയേ ഇവിടെ ജീവിജി ഇവിടെ കിടന്നു ഇവിടെ കിടന്നു ആ കിടന്നു അവിടെ കിടന്നു ആ അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളവും നമ്മളുടെ വെർട്ട് ശിലിയും കൂടെ എടുക്കാം നോക്കി നമ്മുടെ ഹാരി വന്ന് കിടക്കുന്നുണ്ട് അയ്യോ എന്ത് നല്ല കുഞ്ഞ് ഓ ഇത്രയും നല്ല കുഞ്ഞ് ആ ശരി നല്ല സമ്മതിച്ചെൻ്റെ പൊന്നെ ഇത്രയും നല്ല കുഞ്ഞിനെ വേറെ കാണാനില്ല അപ്പോൾ നമുക്കിത് ഇനി ഇതിനകത്തേക്ക് വെർട്ടസീലിയം ഒഴിച്ചു കൊടുക്കാം അത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ വെർട്ടസീലിയത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബയോനീം നീം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കീടനാശിനിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ജൈവ രീതിയിലുള്ളതാണ് അതുകൊണ്ട് രാസ കീടാശിനിയാണെന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഇംഗ്ലീഷിലെ പേരൊക്കെയാണ് പക്ഷേ ഇതൊന്നും രാസ കീടാശിനിയല്ല അപ്പോൾ അത് ജൈവ കീടനാശിനിയാണ് നമുക്കതിനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അഞ്ച് എം എൽ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുക ഓക്കെ അഞ്ച് എം എൽ എടുത്തു അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് സ്പ്രേ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ ബയോനീമും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് എം എൽ അര ലിറ്റർ വെള്ളവും അരലിറ്റർ കഞ്ഞിവെള്ളത്തിലുമാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇത് ഈ നമ്മുടെ ഈ മരുന്ന് ആറ് മണിക്കൂറെങ്കിലും നമ്മുടെ ഈ ചെടിയുടെ ഇലയിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ട് നോക്കണം അപ്പോൾ അതിനുള്ള സമയം വേണം രാവിലെ ചെയ്യേണ്ട രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം വന്ന് ചിലപ്പോൾ ഇത് ആക്റ്റീവാകണമെന്നില്ല വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ചെടികളിൽ ഇതിരിക്കുകയും ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ മുരടിപ്പ് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് പറഞ്ഞു തരണം അപ്പോൾ ഇതിന് നമ്മുടെ വീടുകളിലെ ഏത് റോസ് വാങ്ങിച്ചാലും ഇതുപോലെ മുരണ്ട് പോകുന്നൊരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം ചെടിയുടെ ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ചെടി കുളിപ്പിക്കത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അതുപോലെ വെർട്ടിശീല്യത്തിന് പകരം നമ്മളുടെ ബിവേറിയ എന്ന് പറയുന്ന ഒരു ഇതുപോലെ ജൈവ ജൈവക്കുമൾ ജൈവ കീടനാശിനിയുണ്ട് അതും കൂടെ നമുക്ക് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ബയോനീമും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ മുട്ട തിന്നുന്ന കീടങ്ങളും അതുപോലുള്ള സാധനങ്ങളെല്ലാം ഒഴിവായി കിട്ടും ബയോനിയം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലോടു കൂടി ഒരു സാധനം ഇതിനകത്തേക്ക് വരാത്തൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ അതുപോലുള്ള പ്രശ്നവും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീടുകളിൽ റോസ് വളരുന്നില്ല അല്ലെങ്കിൽ അത് മുരണ്ട് പോകുന്നു എന്നുള്ള പ്രശ്നം നമുക്ക് നമുക്കിതോടെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ ഇതൊന്ന് ചെയ്യുക അതുകൊണ്ട് ഇതെല്ലാം മുഴുവൻ നന്നായിട്ട് കുളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ റോസ് ഒന്ന് സംരക്ഷിച്ച് നോക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ റോസ് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് റെഡിയാക്കി നോക്കുക ഇത് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം പെറ്റസീലിയം ആണെങ്കിലും ബയോനിയം ആണെങ്കിലും അതുപോലെ തന്നെ ബിവേറിയ നമ്മുടെ ഈ സ്പ്രേ സ്പ്രെയർ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങളൊന്ന് കയറി വാങ്ങിക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയായിരിക്കും ബൈ